സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ ആയിരിക്കും സിനിമയെക്കുറിച്ച് പറയുന്ന, സിനിമയുടെ കഥകൾ പറയുന്ന ഷോർട്ട് ആൻഡ് കട്ട്സ് എന്ന ഈ പ്രോഗ്രാം. അപ്പോൾ നമ്മളിന്ന് ഷോർട്ട് ആൻഡ് കട്ട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിസാർ സാർ സംവിധാനം ചെയ്യുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന ചിത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ, കോഴിക്കോടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജാണ് ഗുരുവായൂരപ്പൻ കോളേജ്. അപ്പോൾ ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ അടുത്തുള്ള വളരെ നല്ലൊരു ലൊക്കേഷനിലാണ്. ഇവിടെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ശ്വേതാ മേനനും അതുപോലെ തന്നെ ജാക്കി ഷെറഫും തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻ സീനുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വിശേഷങ്ങൾ കാണാം, കണ്ട് മനസ്സിലാക്കാം. അതിശയൻ എന്ന ചിത്രത്തിന് ശേഷം ജാക്കി ഷെറഫ് മലയാളത്തിൽ വീണ്ടും എത്തുന്നു എന്നതാണ് ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാനെന്താ ഈ ഇടിഞ്ഞ പൊടിഞ്ഞ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു ചെറിയ കാര്യമുണ്ട്, ഇവിടെ ചില ഗുണ്ടകളുടെ ഗൂഢാലോചനകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീടിനകത്താണ് ആ ഷൂട്ടിംഗ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊന്ന് കയറി കണ്ടു കളയാം അല്ലേ. ഒരുപാട് പുതുമുഖങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിസാർ സാർ. തൻ്റെ ഈ പുതിയ ചിത്രത്തിലൂടെ ഹനീഷ് ഖനി എന്നൊരു പുതുമുഖ നായകൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഹനീഷ് ഖനിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹനീഷ് എങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് എൻട്രി ആവുന്നത്? ഒരു 8.5 മാസം മുമ്പാണ് ഞാൻ നിസാർ സാറിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തായിട്ട് ഒരു ബന്ധം പുലർത്തി അദ്ദേഹം എനിക്ക് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു വാക്ക് വന്നു, ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ നീയായിരിക്കും നായകൻ. ഈ പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന ചിത്രത്തിൽ താങ്കളുടെ ക്യാരക്ടറിൻ്റെ പേര് എന്താണ്? ജീവൻ. ജീവൻ ജീവൻ എങ്ങനെയുള്ള ക്യാരക്ടറാണ്? ജീവൻ എന്ന് വെച്ചാൽ അലസനായ ഒരു ക്യാരക്ടറാണ്. ഈ സ്വന്തം ജീവിതത്തിലും ഈ ഒരു റോളുമായിട്ട് എന്തെങ്കിലും ബന്ധം? സ്വന്തം ജീവിതത്തിലെ റോളായിട്ട് ബന്ധമില്ല. സ്വന്തം ജീവിതത്തിൽ ഞാൻ ഭയങ്കര നല്ല ആളാണോ അതോ ചീത്ത ആളാണോ എന്നാണ് പറഞ്ഞു തരുന്നത്? അങ്ങനെയല്ല, എല്ലാവർക്കും ഉണ്ടല്ലോ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. അപ്പം ബേസിക്കലി എന്താ ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ഡോക്ടറാണ്. ഡോക്ടറാണ്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു. ഞാനിപ്പോൾ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഇപ്പോൾ ഫാത്തിമ ഹോസ്പിറ്റലായിരുന്നു ലാസ്റ്റ് വർക്ക് ചെയ്ത്, അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഇപ്പോൾ കൊച്ചിയിലേക്ക് മാറുക. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസാർ സാറുമായിട്ടുള്ള എങ്ങനെയാണ് ആ ഒരു റിലേഷൻ? അതായത് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് താങ്കളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ അഭിനയിക്കണം? അയ്യോ, എന്നെ ഹെൽപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ, എന്നെ അഭിനയിച്ചവരെ കാണിച്ചു തരും. ഓക്കെ. തെറ്റുണ്ടെങ്കിൽ നിസാർ സാറിൻ്റെ പൊതുവെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? നിസാർ സാറ് മനസ്സിൽ ഒന്ന് കണ്ടിരിക്കും, പക്ഷേ അത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ് അത് പാലിച്ചിട്ടുണ്ട് ഇതുവരെ. ഇൻഡസ്ട്രിയിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നിസാർ സാർ ഭയങ്കര വേഗതയേറിയ ഒരു ഡയറക്ടറാണെന്നാണ് പറയുക. എങ്ങനെയാണ് ആ ഒരു? അതിപ്പോൾ നമ്മൾ ഇവിടെയും കാണുന്നുണ്ട് നിസാർ സാർ അത്രയും വേഗതയുള്ള ഡയറക്ടറാണെന്നുള്ളത്. കാരണം ഇവിടെയും അത്രയും ഫാസ്റ്റിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 9 സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ തന്നെ ആഴ്ചകൾ തോറും സിനിമകൾ ഇറങ്ങുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഒരുപാട് സിനിമകൾ വിജയിക്കുന്നുമുണ്ട്, ചില സിനിമകൾ പരാജയപ്പെടുന്നുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? ഒരുപാട് സിനിമകൾ വിജയിക്കുന്നു, പരാജയപ്പെടുന്നു, അതല്ലേ. ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് പ്രേക്ഷകരാണ്. പ്രേക്ഷകരാണെന്ന് മീൻസ് അവരവരുടെ ജോലിയും കഴിഞ്ഞ് വന്ന് അവരൊന്നും അവരുടെ ജീവിതത്തിലുള്ള മാനസിക സംഘർഷങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും മറക്കാൻ വേണ്ടി തിയേറ്ററിൽ കയറുന്നതാണ്. അപ്പം ആ സമയത്ത് ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അവരുടെ എല്ലാം മറന്നിട്ടാണ് അവർ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ഒന്നും ആലോചിക്കാതെ അതിൽ മുഴുകിയിരിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻ്റാണ് സിനിമ അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതമാണ് സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു മുഴുനീള എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണോ? അങ്ങനെയല്ല, എൻ്റർടൈൻമെൻറ്റ് ചിത്രം മാത്രമല്ല, മീൻസ് ഇതിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ട്, പ്രണയമുണ്ട്, പിന്നെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുള്ള ഒരു സിനിമയാണ്. പുതുമുഖ നായകന്മാരോടെല്ലാം ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്,
ഈ ഒരു അഭിനയ ജീവിതത്തിൽ ആരെയാണ് ഗുരുവായി ഏറ്റെടുത്തിരിക്കുന്നത്? അഭിനയത്തിൻ്റെ എൻ്റെ ഗുരു എന്ന് പറഞ്ഞാൽ സത്യം മനുഷ്യ സാറാണ്. അദ്ദേഹമാണ് എനിക്ക് ഓരോ ഇത് കാണിച്ചു തന്നത്, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അദ്ദേഹം ഓരോന്നും എനിക്ക് പറഞ്ഞു തരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടൻ, അത് വേറെ രീതിയിൽ പറയല്ല, ഞാൻ കാസ്റ്റവേ എന്നുള്ള സിനിമ പല പ്രാവശ്യം കണ്ട വ്യക്തിയാണ് ടോം ഹാങ്ക്സ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസംസ്, ഒരു കഥാപാത്രമെങ്കിലും ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്? ഉറപ്പായും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ബോഡി നേച്ചർ വരെ മാറിക്കും. മീൻസ് ആ ഐലൻഡിലകപ്പെടുന്നു, അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ. ഞാനും അതിന് റെഡിയാണ്. കാരണം എൻ്റെ ഒരു കഥാപാത്രം എങ്ങനെയാണ് കിട്ടുന്നത്, അതിനുവേണ്ടി എങ്ങനെ മാറാനും ഞാൻ റെഡിയാണ്. ഇപ്പോൾ ഭാവി ജീവിതത്തിൽ ഒരു ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അറിയപ്പെടാൻ അനീഷ് ഖനി ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ അദ്ദേഹം ശോഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. പിന്നെ പ്രേക്ഷകരോട് എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഒരുപാട് മോഹങ്ങളായിട്ടാണ് ഞാൻ ഈ സിനിമ ഫീൽഡിലേക്ക് വന്നത്. സിനിമയെ വിജയിപ്പിക്കുന്നത് നിങ്ങളാണ്. സിനിമ കാണുക, ഇനിയും ഇനിയും പ്രോത്സാഹനം തരിക, ഒരു നല്ല ഫ്രണ്ടായി കരുതുക എന്നും സിനിമക്കാരോടൊപ്പം പിന്നെ എന്നോടൊപ്പം ഉണ്ടാവണം. സിനിമയിൽ നാം അറിയുന്നത് അഭിനയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന താരങ്ങളെ മാത്രമാണ്. എന്നാൽ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒട്ടനവധി കലാകാരന്മാരുണ്ട് സിനിമയിൽ. അത്തരം ചില കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. സിനിമയിലേക്ക് വന്നിട്ടിപ്പോൾ ഒന്ന് രണ്ട് വർഷമായതേ ഉള്ളൂ. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സുധീഷ് വൈക്കോ എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ ആണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ഞാനും വളരെ കാലത്തെ കൊച്ചുനാൾ മുതലെയുള്ള ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ കൊച്ചുനാൾ മുതലെയുള്ള എൻ്റെ ചിത്രരചനയും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടും അങ്ങനെ കലാകാരനാണെന്നുള്ള ബോധ്യത്തോടു കൂടി അദ്ദേഹം എന്നെ സിനിമയിലേക്ക് വിട്ടുന്നു. എത്രത്തോളം മനസ്സിന് സന്തോഷമുണ്ട് ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്? സിനിമയിൽ വർക്ക് ചെയ്യുന്ന വളരെയധികം സന്തോഷമുള്ളതാണ്. കാരണം സിനിമ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു, സിനിമയിൽ വർക്ക് ചെയ്യുക, സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ടെക്നീഷ്യനായി മാറുക എന്നൊക്കെയായിരുന്നു കുട്ടിക്കാലം മുതലേ തന്നെ ഉള്ളൊരു അംബിഷൻ. ഈ ഒരു ചിത്രമൊക്കെ വരച്ചില്ലേ, ആ ഇതൊക്കെ നമ്മളതിന് പിന്നെ സൂക്ഷിച്ച് വെക്കാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സൂക്ഷിച്ച് ചിത്രങ്ങൾ സൂക്ഷിച്ച് വെക്കാറില്ല, ചിത്രങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ ഡെമ്മി ഉണ്ടാക്കുക, ഇപ്പം പ്രതിമകൾ അങ്ങനെയൊക്കെയുള്ള ഡെമ്മികൾ ഉണ്ടാക്കുമ്പോൾ, തെർമോക്കോളിലൊക്കെ ഉണ്ടാക്കുന്ന ഡെമ്മികൾ. അപ്പോൾ ഈ വർക്ക് നമ്മൾ ഏതൊക്കെ വർക്കുകൾ ചെയ്തു എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കാറുണ്ട്. ഓക്കെ. ഈ ഒരു ആവശ്യത്തിന് നമുക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം സിനിമയിൽ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴും? നമ്മൾ പലപ്പോഴും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സിനിമയിൽ ചെയ്യുന്നത്. കുഞ്ഞിലെ മുതലേ സിനിമക്കാരായിട്ടുള്ള സൗഹൃദവും സിനിമക്കാരുമായിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ടുള്ള നടപ്പും ഇതെല്ലാം വീട്ടുകാർക്ക് കൊച്ചിലെ മുതലേ എൻ്റെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർക്കും വളരെയധികം സന്തോഷമുള്ള കാര്യം. എനിക്ക് സിനിമയിൽ വർക്കിനായിട്ട് ഇറങ്ങിയത് മുതൽ പുതിയ പുതിയ കുറേ സുഹൃത്തുക്കളുണ്ടായി. എന്നേക്കാൾ വലിയ കലാകാരന്മാരുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യാൻ അവസരങ്ങൾ കിട്ടി. പിന്നെ നമ്മൾക്ക് സിനിമയിൽ വന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. ഇനി പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അവസരങ്ങൾ ഉണ്ടാവണമെന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഷോർട്ട് ആൻഡ് കട്ട്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നിങ്ങളോട് കൂടെ അറിയുന്ന മനുഷ്യനാണ്.